ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. വീടിന്റെ വാസ്തു വളരെ പ്രാധാന്യം ഏറിയതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വാസ്തുവിന്റെ ഗുണം എന്ന് പറയുന്നത് വീട്ടിലുള്ള ആളുകളുടെ ഉന്നതി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. അനുകൂലമായ ഒരു വാസ്തു, അനുകൂലമായ ഒരു ഭവനത്തിൽ, ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരും. നേരെ മറിച്ച് വാസ്തു തെറ്റായി കിടക്കുന്ന ഒരു ഭവനത്തിൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗ ദുരിതങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നുവേണ്ട, ദാമ്പത്യ കലഹം, സന്താന ദുരിതം, മനസമാധാനമില്ലാതെ വരുന്ന അവസ്ഥ, സന്തോഷം പൊയ്മറയുന്ന അവസ്ഥ എന്നൊക്കെ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വാസ്തുവിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. വാസ്തു അനുകൂലമായ വീട്ടിൽ താമസിക്കുന്ന ആളുടെ ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ടാകും. അതിലൂടെ നാൾക്കുനാൾ വർദ്ധനവ്, സൗഭാഗ്യത്തിന്റെ ആധിക്യം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വീട്ടിൽ വെള്ളം ഈ സ്ഥാനങ്ങളിൽ ഒന്നും ഒഴിക്കാൻ പാടുള്ളതല്ല. അത് വാസ്തു സംബന്ധമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ വെള്ളം വീണാൽ ദോഷം ഉണ്ടാകും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരിക്കും. താങ്കളും ഇതിൽ പങ്കാളിയാവുന്നു. അതിന് താങ്കൾ വേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഏത് നടക്കാത്ത ആഗ്രഹവും നടന്നു കിട്ടുന്നതിന് വേണ്ടി, താങ്കളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി താങ്കളുടെ സാന്നിധ്യവും ഈ പൂജയിൽ വരുന്നതോടുകൂടി താങ്കൾക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് വലിയ ഉന്നതി ഉണ്ടാകും. താങ്കളുടെ എല്ലാ ഉന്നമനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നു. വീണ്ടും ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. വെള്ളത്തിന്റെ സാന്നിധ്യം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അഗ്നി, ജലം, പഞ്ചഭൂതാത്മകമായ വസ്തുക്കൾ വീട്ടിൽ അതിന്റെ യഥാസ്ഥാനത്തുണ്ടെങ്കിൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാകും. ഇല്ലാതെ വരുന്ന സമയത്ത് വലിയ ദോഷങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. ജലം ഈ സ്ഥാനങ്ങളിൽ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏതൊക്കെ സ്ഥാനത്താണ് വെള്ളം വരാൻ പാടില്ലാത്തത്? അതോടൊപ്പം തന്നെ വെള്ളം, ജലത്തിന്റെ സാന്നിധ്യം ഈ സ്ഥാനങ്ങളിൽ വരികയാണെങ്കിൽ വളരെ അനുകൂലമായിരിക്കും. ജലത്തിന്റെ സാന്നിധ്യം ഒരിക്കലും വരാൻ പാടില്ലാത്ത സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനം. അവിടെ ഒരു കാലാവസ്ഥയും ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന പക്ഷം ഇവിടെ രോഗദുരിതങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നുവേണ്ട, കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അവിടെ ഒരു കാലവശാലും അടുക്കളയുടെ സാന്നിധ്യം, അടുക്കള എന്ന് പറയുന്നത് അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഒരു കാലവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒന്നാണ് ശുചിമുറി, കക്കൂസ്, ബാത്റൂം ഇവയുടെ സാന്നിധ്യം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന പക്ഷം അവിടെ ദോഷങ്ങൾ വളരെയധികം ആധിക്യത്തോടുകൂടി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സ്ഥലം കൂടിയാണ് തെക്ക് ഭാഗം. തെക്ക് ഭാഗം ഒരു കാരണവശാലും വെള്ളത്തിന്റെ സാന്നിധ്യം വരാൻ പാടുള്ളതല്ല. അവിടെ ഈ പറഞ്ഞ അടുക്കളയുടെ സാന്നിധ്യവും ബാത്റൂം, ശുചിമുറി, കക്കൂസ് ഇതിന്റെ സാന്നിധ്യമൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന പക്ഷം അവിടെ കലഹം, അപവാദ കേൾക്കേണ്ട വരിക, വിവാഹത്തിൽപ്പെടുക എന്നുവേണ്ട, വളരെ മോശമായ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ വളരെയധികം ഒഴിച്ചിടേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെക്ക് കിഴക്ക് അഗ്നിമൂല, അഗ്നികൂടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം, തീയുടെ സാന്നിധ്യമാണ് അവിടെ വേണ്ടത്. അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അവിടെ വരുന്ന പക്ഷം സാമ്പത്തിക ദുരിതങ്ങളും ക്ലേശങ്ങളും കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്ന കാര്യങ്ങൾ, അതുപോലെ ദാമ്പത്യ ക്ലേശമൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഈ ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കുകൾ എന്ന് പറയുന്നത്
വടക്ക് കിഴക്ക് മൂലയിൽ വെള്ളത്തിന്റെ സാന്നിധ്യം വരാവുന്നതാണ്. അവിടെ കിണർ, ജലാശയം, ജലത്തിന്റെ സാന്നിധ്യം ഒക്കെ വരുന്നത് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വടക്ക് ഭാഗം കുബേരടുത്ത് അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം, ജലത്തിന്റെ സാന്നിധ്യം വരുന്നത് വളരെ അനുകൂലമായ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതിനും സർവ്വ സൗഭാഗ്യവും ജീവിതത്തിൽ അടിക്കടി വന്നുചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം, അവിടെ വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ ജലാശയം, ഫൗണ്ടൻ, അക്വേറിയം എന്നുവേണ്ട കിണറിന്റെ സാന്നിധ്യം ഒക്കെ വരാൻ സാധിക്കാവുന്നതാണ്. അതുപോലെ കിഴക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക്, കിഴക്ക് ഭാഗം, ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വളരെയധികം അഭികാമ്യമായിരിക്കും. അടുക്കളയുടെ സാന്നിധ്യം സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ അവിടെ വെള്ളത്തിന്റെയും അഗ്നിയുടെയും സാന്നിധ്യം വരുമ്പോൾ ഒരു കാരണവശാലും ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിയുടെ സാന്നിധ്യം മാത്രമേ പറ്റുകയുള്ളൂ. അവിടെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെങ്കിൽ അവിടെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അടുക്കളയുടെ സാന്നിധ്യം വരുന്നത്. പണ്ടുള്ള ഭവനങ്ങളിൽ അടുക്കളയോട് ചേർന്ന് തന്നെ കിണറുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളിലൊക്കെ വടക്ക് കിഴക്ക് ഈശാന കോണിൽ ആണ് അടുക്കളയുടെ സാന്നിധ്യം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ വളരെയധികം കുറയാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതങ്ങൾ മാറുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളം അനാവശ്യമായി, മലിനജലം ഒരു കാരണവശാലും കെട്ടിക്കിടക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. വീടിന്റെ ഏതൊരു ഭാഗത്തും മലിനജലം അങ്ങനെ കെട്ടിക്കിടക്കാൻ പാടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അത് വടക്ക് പടിഞ്ഞാറും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കും വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും വടക്ക് ഭാഗത്തേക്കും നീങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ അത്രയും ദോഷങ്ങൾ ഉണ്ടാവില്ല. അത് വടക്ക് ഭാഗത്ത് അഴുക്കുവെള്ളം വീണാലും വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് അഴുക്കായ വെള്ളമാണെങ്കിൽ അവിടെ ധനസമൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. അത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോണിലും അഴുക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും തെക്ക്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും അഴുക്കിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന പക്ഷം ദോഷങ്ങൾ, ആധിക്യങ്ങൾ ആധിക്യത്തോടുകൂടി വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വാസ്തു സംബന്ധമായ അറിവുകൾ ജീവിതത്തിന്റെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി മാത്രമാണ്. താമസിക്കുന്ന ആളുകളുടെ മനസമാധാനം, ആരോഗ്യം, ശ്രേയസ്, സന്താനങ്ങളുടെ ഉയർച്ച, പരമ്പരകൾ അനുകൂലമായി വരുന്ന അവസ്ഥകൾ, നാൾക്കു നാൾ ഉയർച്ചകൾ വരുന്ന സാഹചര്യങ്ങൾ, ഇവയ്ക്കൊക്കെ വേണ്ടിയാണ് വാസ്തു വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രദാനം ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവിധ ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.